हलो फ्रेंड्स एल्लावर्क्कुम नमस्कारम विशुद्ध बाइबिल ओरु मतग्रंथम मात्रमल्ल चरित्रपरवुम सांस्कारिकपरवुमाय निरवधि संभवंगलुडे विवरणंगल उल्क्कोळ्ळुन्न ओरु बृहत् ग्रंथम कूडियाण विशुद्ध बाइबिळिले पुस्तकंगळे मून्नायि तरंतिरिच्चिरिक्कुन्नु चरित्रपरम प्रवाचकपरम प्रबोधनपरम इवयिल चरित्रपरम एन्न विभागत्तिल उल्पेडुन्न पुस्तकंगळाण ओन्नुम रंडुम राजाक्कन्मारुडे पुस्तकंगळ ई पुस्तक परामर्शिकपे इन स्टोरी पोट योधाम एल प्रियवर् स्टोरी पोटि मत अध्याय स्वागत या जोरिन बैजु दावीद राजा मरण तुश सोलोमन चक्रवर्ती इस्रायेल राज्य राज्यभारम ऐटेक मुदल बी सी अंपति जेरूसलेम नगर नशिपर चरित्र संभव विवरण ഒന്നും രണ്ടും രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലെ ഉള്ളടക്കം സോളമൻ ചക്രവർത്തിയുടെ മരണത്തിന് ശേഷം രാജ്യഭാരം ഏറ്റെടുത്ത അദ്ദേഹത്തിന്റെ പുത്രൻ റഹോബോവാമിന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അങ്ങനെ ബിസി 931 ഇസ്രായേൽ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു യൂദ ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങൾ കൂടിയ യൂദ രാജ്യവും മറ്റ് 10 ഗോത്രങ്ങൾ കൂടിയ ഇസ്രായേൽ രാജ്യവും യൂദാ രാജ്യത്തിന്റെ തലസ്ഥാനം ജെറുസലേം ആയിരുന്നു ഇസ്രായേൽ രാജ്യത്തിന്റെ തലസ്ഥാനം സമരിയയും ഈ രണ്ട് രാജ്യങ്ങളും ശക്തമായ പരസ്പര വിദ്വേഷം മൂലം എപ്പോഴും പോരടിച്ചിരുന്നു വിഗ്രഹാരാധനയിലും ഈ രാജ്യങ്ങൾ ഒട്ടും പുറകിലായിരുന്നില്ല യൂദാ രാജ്യത്തിന്റെ 11-ാമത്തെ രാജാവായിരുന്നു യോഥാം യോഥാം രാജാവിന്റെ അച്ഛൻ യൂദായുടെ 10-ാമത്തെ രാജാവായിരുന്ന ഊസിയയും അമ്മ ജെറുഷയും ആയിരുന്നു യൂദാ രാജ്യത്തിന്റെ രാജ്യഭാരം ഏറ്റെടുക്കുമ്പോൾ യോഥാമിന് 25 വയസ്സായിരുന്നു പ്രായം അദ്ദേഹത്തിന്റെ പിതാവ് ജീവിച്ചിരിക്കെ തന്നെയാണ് യോഥാം രാജാവായത് ഇതിനു പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ടായിരുന്നു ഊസിയ വളരെ ശക്തനും പ്രബലനുമായ രാജാവായിരുന്നു കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ഊസിയ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഊസിയയുടെ പേരും പ്രശസ്തിയും പെരുമയും വിദൂര ദേശങ്ങളിൽ പോലും ചെന്നെത്തി പക്ഷേ പോകെ പോകെ ഊസിയ അഹങ്കാരിയായി തീർന്നു കർത്താവിന്റെ ദേവാലയത്തിലെ അൾത്താരയിലെ ബലിവസ്തുക്കൾ എടുത്തു പെരുമാറുന്നതിനും പൂജാദ്രവ്യങ്ങൾ സൂക്ഷിക്കുന്നതിനും എല്ലാമുള്ള അധികാരം പുരോഹിതവർഗ്ഗത്തിനായിരുന്നു ഒരിക്കൽ ഊസിയ രാജാവ് കർത്താവിന്റെ ദേവാലയത്തിൽ പ്രവേശിക്കുകയും അൾത്താരയിൽ ചെന്ന് കുന്തിരിക്കം എടുത്ത് പുകയ്ക്കുകയും ചെയ്തു പുരോഹിതർക്ക് മാത്രം ചെയ്യാൻ അവകാശപ്പെട്ടിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത് ഈ പ്രവൃത്തിയിൽ രാജാവ് കൈകടത്തിയത് കർത്താവിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഉടൻ തന്നെ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായി തീർന്നു കുഷ്ഠരോഗിയായി തീർന്ന ഊസിയ രാജാവിനെ പിന്നീട് ഒരിക്കലും ദേവാലയത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഒരു ഭവനത്തിൽ ഏകാഗിയായി വസിക്കേണ്ടതായും വന്നു പ്രത്യേകമായി ഉടലെടുത്ത ഈ ഒരു സാഹചര്യം കാരണമാണ് പിതാവ് ജീവിച്ചിരിക്കെ തന്നെ യോഥാം രാജാവായി തീരേണ്ടി വന്നത് യോഥാമും തന്റെ അച്ഛനെ പോലെ തന്നെ പ്രബലനായ ഒരു രാജാവായിരുന്നു ശക്തമായ ഭരണ സംവിധാനമുള്ള ഒരു രാജ്യത്തെയാണ് ഊസിയ രാജാവ് മകനെ കൈമാറിയത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ഒന്നും തന്നെ യോഥാമിനെ നടത്തേണ്ടതായി വന്നില്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരായിരുന്നു ഐസയായും മിക്കായും അവരുടെ ഉപദേശങ്ങൾക്ക് അനുസരിച്ചായിരുന്നു യോഥാം രാജാവിന്റെ എല്ലാ ഭരണപരിഷ്കാരങ്ങളും അതുകൊണ്ട് തന്നെ കർത്താവിന്റെ പ്രത്യേകമായ പ്രീതിക്ക് യോഥാം രാജാവ് പാത്രമായി തീർന്നു അച്ഛനെ പോലെ തന്നെ അദ്ദേഹവും ശക്തനും പ്രബലനുമായി തീർന്നു പക്ഷെ ഒരിക്കലും അച്ഛനെ പോലെ അഹങ്കാരിയായി തീരുകയോ കർത്താവിന്റെ ദേവാലയത്തിൽ പ്രവേശിക്കുകയോ യോഥാം രാജാവ് ചെയ്തില്ല യോഥാം രാജാവാണ് ഓഫേൽ മലനിരകളിൽ വലിയ മതിൽ കെട്ടിപ്പൊക്കിയത് ജെറുസലേം ദേവാലയത്തിന് ഉപരി കവാടം നിർമ്മിച്ചതും അദ്ദേഹമാണ് യൂദായുടെ മലമ്പ്രദേശത്തുള്ള വൃക്ഷ നിബിഡമായ പ്രദേശങ്ങളിൽ അദ്ദേഹം നഗരങ്ങളും കോട്ടകളും ഗോപുരങ്ങളും പണിതീർത്തു യുദ്ധ തന്ത്രജ്ഞനും യുദ്ധ നിപുണനുമായിരുന്നു യോഥാം രാജാവ് അദ്ദേഹം അമ്മോന്യരെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തുകയും 100 താലന്ത് വെള്ളിയും 10,000 കോർ ഗോതമ്പും 10,000 കോർ ബാർലിയും വർഷാവർഷങ്ങളിൽ കപ്പം നൽകത്തക്ക രീതിയിൽ അവരെ അധീനതയിലാക്കുകയും ചെയ്തു 3 വർഷത്തേക്ക് ഈ കപ്പം തുടർന്നു പോന്നു അരമായക്കരുടെ രാജാവായ റിസിനെയും ഇസ്രായേൽ രാജാവായ പെക്കായെയും അദ്ദേഹം പരാജയപ്പെടുത്തി ബി സി 750 മുതൽ ബി സി 735 വരെ നീണ്ട 16 വർഷക്കാലമാണ് യോഥാം യൂത ഭരിച്ചത് യൂദ വളരെ ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു ഈ കാലഘട്ടത്തിൽ യോഥാം എന്ന പേരിന്റെ അർത്ഥം യഹോവ പരിപൂർണനാണ് എന്നാണ് ഈ 16 വർഷത്തെ ഭരണത്തിന് ശേഷം യോഥാം രാജാവ് മരണമടയുകയും
ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ ആഹാസ് രാജാവായി തീർന്നു. യോദാമിന്റെ ഭരണകാലവും ചരിത്രകാരന്മാരുടെ ഗവേഷണങ്ങൾ കണ്ടെത്തിയ വർഷങ്ങളും തമ്മിൽ കൃത്യമായി പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. ഇസ്രായേലിലെ എലിയാത്ത് എന്ന തുറമുഖ പട്ടണത്തിലാണ് യോദാം രാജാവിന്റെ ഭരണത്തിന്റെ ശേഷിപ്പുകൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടത്തെ ഒരു അരുവിയുടെ പേര് യോദാം വാടി എന്നാണ്. നിങ്ങൾക്കെല്ലാവർക്കും യോദാമിനെ കുറിച്ചുള്ള ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. Till then, keep smiling, spread smile and stay blessed. This is Jerin Baiju signing off. Bye-bye.